നമസ്കാരം നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജമീപേക്ഷ ഇപ്പോൾ കോടതി പരിഗണിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ വാദിച്ചത് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഇത് നിലനിൽക്കില്ല എന്നാണ് ദിലീപിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ബി രാമൻപിള്ള വാദിച്ചത് പഴയ കേസുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പുതിയ എഫ്ഐആറിൽ പറയുന്ന കുറ്റം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന് കരുതാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് മൊഴിയിലും എഫ്ഐആറിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് ദിലീപിന്റെ അഭിഭാഷകനും പറയുന്നു ദിലീപ് രണ്ടുപേരുടെ പേര് പറഞ്ഞ അവർ അനുഭവിക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് ആദ്യം മൊഴി പിന്നീട് ഇതിൽ മൂന്ന് പേരുകൾ ചേർക്കുകയാണ് ഉണ്ടായത് കേസുമായി ബന്ധപ്പെട്ട നൂറ്റി അറുപത്തിയൊന്നും മൊഴികൾ വിശ്വാസത്തിലെടുക്കരുത് എന്നും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ടു ഒരു കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇ ഡി ജെ പി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വൈരാഗ്യം കാരണം കെട്ടിച്ചമച്ചതാണ് ഈ കേസെന്നും ദിലീപ് വാദിച്ചു ബാലചന്ദ്രകുമാർ പറയാത്ത പല കാര്യങ്ങളും എഫ്ഐആറിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നും ദിലീപ് വാദിക്കുന്നു കേസിലെ ഒരു പ്രതി ആരാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല വി ഐ പി ആരെന്ന് വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മാപ്പു സാക്ഷിയാകാൻ തയ്യാറുള്ള ആരെയെങ്കിലും ഉൾപ്പെടുത്താനാണ് ആ പേര് ഒഴിച്ചിട്ടുള്ളത് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ സംശയം പ്രകടിപ്പിച്ചു ബാലചന്ദ്രകുമാർ ഏത് ഡിവൈസിലാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നില്ല എന്ന് പ്രതിഭാഗം പറയുന്നു റെക്കോർഡിംഗ് ടാബിലാണ് എന്നും പിന്നീട് അത് ലാപ്ടോപ്പിലേക്ക് മാറ്റിയെന്നുമാണ് പറയപ്പെടുന്നത് സംഭാഷണം റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്ന ടാബ് എവിടെയാണ് പ്രതിയുടെ ഫോൺ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ് പക്ഷെ ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത ആ ടാബ് എവിടെ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു സംഭാഷണം എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണവും ദിലീപിന്റെ പ്രഭാഷകൻ ഉന്നയിച്ചു ബാലചന്ദ്രകുമാർ പെൻഡ്രൈവ് ആണ് സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ എന്തെല്ലാം ചെയ്യാമെന്ന് അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട് ഒരുമിച്ച് എടുക്കാതിരുന്നത് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടാൽ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് എന്നാണ് പറയുന്നത് എന്നിട്ടും പേർ ഇരിക്കുന്നിടത്ത് മൂന്ന് പ്രാവശ്യമെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡിലെ വാക്യങ്ങൾ ഒന്നും പൂർണ്ണവുമല്ല മുറിഞ്ഞു മുറിഞ്ഞുള്ള സംഭാഷണ ശകലങ്ങളാണ് ഉള്ളത് എന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു ഈ കേസിലെ പരാതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നടിയെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്നത് എന്നും അപ്പോൾ തനിക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നുമാണ് ദിലീപ് ചോദിക്കുന്നത് പോലീസുകാരുടെ പേരുകൾ എഴുതി ചേർത്തതാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ബൈജു പൗലൂസിനെ താൻ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നില്ല പക്ഷേ എഫ്ഐആറിൽ ബൈജു പൗലോസിന്റെ പേരുണ്ട് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു കേസ് അന്വേഷിച്ച സുദർശൻ തന്റെ ദേഹത്ത് കൈവച്ചിട്ടേ അതുകൊണ്ട് തന്നെ സുദർശന്റെ കൈവെട്ടുമെന്ന് താൻ എന്തിനാണ് പറയുന്നത് എന്നാണ് ദിലീപ് ചോദിക്കുന്നത് ദിലീപിന്റെ സഹോദരൻ പി അനൂപ് സഹോദരി ഭർത്താവൻ സുരാജ് സുഹൃത്ത് ബൈജു ചെങ്ങമനാട് അനൂപിന്റെ ഭാര്യയുടെ ബന്ധുവായ അപ്പു എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്